നമ്മുടെ ആത്മീയ ആചാര്യന്മാർ, സന്യാസികൾ, അതുപോലെ പൂജനീയ മഠാധിപതികളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ് എന്ന വിവരം നമുക്കറിയാമല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്വാമി ചിദാനന്ദപുരിയുമായി തത്വമയി ന്യൂസ് സംഘം സംസാരിച്ചിരുന്നു. അദ്ദേഹം സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വാചാലനായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തു. ഇപ്പോൾ സന്യാസിമാർക്ക് അവരുടെ ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല ഏതിലും അഭിപ്രായം പറയാമല്ലോ. തീർച്ചയായും ലോകൈകമായ കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയം, സാമൂഹികം, ഈ മേഖലയിലെല്ലാം ഈ ആത്മീയ ആചാര്യന്മാർ അഭിപ്രായം പറയണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം. തീർച്ചയായും അങ്ങനെ തന്നെ വേണം താനും. ഇതിപ്പോൾ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി, ശങ്കരാചാര്യ പീഠാധിപതിയാണ് പൂജനീയ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി. സ്വാമിജി പറയുന്നത്, ലോകത്ത് മൊത്തം 204 രാജ്യങ്ങൾ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ലിസ്റ്റിൽപ്പെട്ട, പട്ടികയിൽപ്പെട്ട 204 രാജ്യങ്ങൾ, ഇതിൽ പലതും മുസ്ലിം ക്രിസ്ത്യൻ രാജ്യങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അതായത് മതാടിസ്ഥാനത്തിൽ രാജ്യങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടവയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഭാരതത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൂടാ എന്ന ഒരു ചോദ്യമാണ് സ്വാമി നിശ്ചലാനന്ദപുരി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയല്ലേ. കാരണം ഒരു രാഷ്ട്രത്തെ, രാഷ്ട്രത്തിൻ്റെ സംസ്കാരവും രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങളും, രാഷ്ട്രത്ത് ഒരു രാജ്യത്ത് കൊണ്ടാടിപ്പോയിരുന്ന ചില നിയമാവലികളും അതുപോലെയുള്ള ചില പ്രത്യേകമായ സംവിധാനങ്ങളും ഒക്കെ കണക്കാക്കിയായിരിക്കാം ഒരു വേള ഈ ഇസ്ലാം രാഷ്ട്രമെന്നും ക്രിസ്ത്യൻ രാഷ്ട്രമെന്നും അവിടുത്തെ പ്രധാനപ്പെട്ട മതവിഭാഗം എന്നുള്ളത് തന്നെ അങ്ങനെ കണക്കാക്കിയായിരിക്കാം ആ രാജ്യങ്ങളെയൊക്കെ ആ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂരിഭാഗവും ഹൈന്ദവ വിശ്വാസികളാണ്, മറ്റ് മതവിശ്വാസികളൊക്കെ തന്നെയുണ്ട്. എല്ലാവരും സഹിഷ്ണുതയോടെ കഴിയുന്ന മതേതര രാജ്യമാണ്, നാനാത്വത്തിൽ ഏകത്വം പുലരുന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ചില കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്ത്യയെയും നേപ്പാളിനെയും നമ്മുടെ സംസ്കൃതിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു രാഷ്ട്രങ്ങളായി പ്രഖ്യാപിക്കണം എന്ന അഭിപ്രായമാണ് സ്വാമിജി ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെ പ്രത്യേക ഹിന്ദു രാജ്യങ്ങളൊന്നും ഇല്ലതാനും ഈ ലോകത്ത്. ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം പരിഗണിച്ച് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളെ ഹിന്ദു രാഷ്ട്രങ്ങളായി പ്രഖ്യാപിക്കുകയും മറ്റ് രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ മതങ്ങളുടെയും, അതായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയും പുനരധിവാസത്തിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ട ആവശ്യകതയെക്കുറിച്ചുകൂടി സ്വാമി സംസാരിച്ചു. നമ്മളിത് ചിന്തിക്കേണ്ട വിഷയമാണ്, പരിശോധിക്കേണ്ട വിഷയമാണ്. ഹൈന്ദവ സംസ്കാരം, അതായത് ഹിന്ദു എന്നത് ഒരു മതം എന്നതിലുപരി ഒരു സംസ്കൃതിയാണ്. സനാതനധർമ്മം എന്ന സംസ്കൃതി പുലരുന്ന, അതായത് ഈശ്വരീയമായ, ആത്മീയമായ, ഋഷി തുല്യങ്ങളായ സൂക്തങ്ങളും ഋഷി തുല്യങ്ങളായ ജീവിതങ്ങളും സംസ്കാരത്തിൽ ഊന്നിയ പ്രത്യേകമായ, അതായത് ഭാരത സംസ്കാരം എന്ന് പറയുന്നത്, ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത്, അത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംസ്കൃതിയാണ്, ഒരു സംസ്കാരമാണ്, ഒരു ജീവിതചര്യയാണ്, ഒരു ജീവിത രീതിയാണ്. അതൊക്കെ തന്നെ പുലരുന്ന ഭാരതത്തെ ഹിന്ദുരാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നമുക്ക് അഭിമാനമല്ലേ വേണ്ടത്? അല്ലാതെ ഇത് ഹിന്ദുമതത്തിൻ്റെ സ്വന്തം രാഷ്ട്രം എന്ന രീതിയിലല്ല. ഹൈന്ദവ സംസ്കാരം പുലരുന്ന ഹിന്ദു മതം കൂടുതൽ സജീവമായ, ക്ഷേത്രങ്ങൾ സജീവമായ, ധാരാളമുള്ള ഒരു രാജ്യം. നമ്മൾ മുഗളന്മാരെ വരെ നമ്മൾ ഇവിടെ പരിഗണിച്ചു, അംഗീകരിച്ചു. നമ്മൾ ലോകത്തിനെ എന്തിനേയും സ്വീകരിക്കും, എന്തിനേയും സന്തോഷത്തോടെ സ്വീകരിക്കും, അതുപോലെ തന്നെ അംഗീകരിക്കുകയും ചെയ്യും. അതുതന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ സംസ്കൃതി. ആ സനാതനധർമ്മത്തിൻ്റെ ആ പ്രത്യേകത അതുതന്നെയാണ്. എന്തിനേയും ഏതിനേയും നിറഞ്ഞ മനസ്സോടെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്ന ഈ രാജ്യം, ഈ ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാകണം എന്ന് സ്വാമി നിശ്ചലാനന്ദപുരി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഇദ്ദേഹം ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ആത്മീയമായി ചിന്തിക്കുന്ന എല്ലാവരും തന്നെ ചിന്തിക്കുന്നത്, അവരുടെ രീതികളൊക്കെ തന്നെ. കാരണം ഒരു സംസ്കൃതിയിലൂന്നി, ഹൈന്ദവ സംസ്കൃതിയിലൂന്നി പുലരുന്ന ഒരു രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി അംഗീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്താണ് അതിനകത്ത്? ഇപ്പോൾ ജിഹാദ് വേണം എന്ന് ആക്രോശിച്ച് നടക്കുന്നവരും അതുപോലെ കുത്തിത്തിരിപ്പുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വേണ്ട എന്ന് പറഞ്ഞേക്കും. പക്ഷേ അപ്പോൾ ആലോചിക്കണം, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു പല ഇടങ്ങളിലും, കമ്മ്യൂണിസം മാത്രം പുലരുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന എന്നല്ലേ പറയുന്നത്? അങ്ങനെ പറയാമെങ്കിൽ എന്തുകൊണ്ട് ഭാരതത്തെ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞുകൂടാ? ശരിയല്ലേ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.